എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറിന് ഇതുപോലെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണിത്. ഞാനിവിടെ ബസുമതി റൈസിലാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബിരിയാണി നിങ്ങൾക്ക് ജീരകശാല റൈസ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് റൈത്തയാണ്, പിന്നെ മിൻ ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ബീഫ് ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഞാനിവിടെ അരക്കിലോ ബീഫ് വെച്ചിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബീഫൊക്കെ നന്നായി കഴുകിയ ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ഉപ്പും കൂടി പുരട്ടി വെച്ചിട്ടാണ്, ഉപ്പും നാരങ്ങാനീരും കൂടി പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുള്ള ബീഫാണിത്. ഇങ്ങനെ പുരട്ടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ ബീഫ് വിത്ത് ബോണോട് കൂടിയിട്ടുള്ളതാണ്. അങ്ങനെ ബോണോട് കൂടിയിട്ടുള്ള ബീഫ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് ആ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കത് കുക്കറിലേക്ക് ചേർക്കാം. അങ്ങനത്തെ മിക്സിയുടെ ചെറിയ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഇതാ 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണിത്. കാരണം ബീഫ് ബിരിയാണി ആകുമ്പോൾ കുറച്ച് മസാലയൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചേർക്കുന്നത് 8 പച്ചമുളകാണ്. ഇത് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 8 പച്ചമുളക് ചേർക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. അങ്ങനെതാ 8 പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നു. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 6 ചുമന്നുള്ളിയാണ്. ചേർക്കേണ്ടത് 2 തടം വെളുത്തുള്ളിയാണ്. ഇത് വലിയ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകമാണ്, പെരുംജീരകം. അല്ലാണ്ട് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ എന്താ നമുക്ക് മസാലയൊക്കെ നന്നായി ചതഞ്ഞ് കിട്ടിയോ നോക്കാം. എന്താ ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ എന്താ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ല. നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക്, പെരിഞ്ചീരകം, കൊച്ചുള്ളിയൊക്കെ അരച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കല്ലുപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇതൊരു 1/4 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ക്രഷ്ഡ് പെപ്പറാണ് ചേർക്കുന്നത്. ഇതൊരു 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായൊന്ന് ബീഫുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഒരു 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ സ്ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചെടുക്കേണ്ടത്. ഓരോരുത്തരും ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം തീരുമാനിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് പുതിനയിലയാണ്. മല്ലിയിലയേക്കാളും പകുതിയാണ് നമ്മൾ പുതിനയില ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. കാരണം പച്ചമുളകിൻ്റെ എരിവ് തന്നെ ആവശ്യത്തിന് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ടത് കുക്കർ അടച്ച ശേഷം പിന്നെ നമുക്ക് വെയിറ്റ് ഇട്ട ശേഷം ഒരു 4 വിസിൽ വരുന്നവരെ സ്ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത്. സവാള നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ചീനിച്ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഒരു 3 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. അങ്ങനത്തെ എണ്ണയൊക്കെ ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഞാനിവിടെ 2 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയാണ്. അപ്പോൾ നമുക്ക് പകുതി പകുതിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ
സ്ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് സവാള ഫ്രൈ ചെയ്യേണ്ടത്. സവാള ഇതുപോലെ ചെറുതായിട്ട് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറയ്ക്കണം. പിന്നെ കുറച്ച് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതിനകത്ത് സവാളയൊക്കെ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാലൻസ് സവാളയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനകത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയാണ്, ഇതൊന്ന് വെടർത്തി ഇട്ടാൽ മതി. ഇനി ഇരുന്നിട്ടൊരു ഫ്രൈ ആവലും കൂടി ഉണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ ബീഫിൽ കുറച്ച് വെള്ളം ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. കാഷ്യൂനട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 12 കാഷ്യൂനട്ട് ഇതിലേക്ക് നടു സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കിസ്മിസാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഗോൾഡൻ കിസ്മിസാണ്, കാരണം ഇത് എണ്ണ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ അരിയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതാ എണ്ണയൊക്കെ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചുകൊണ്ടാണ് ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള സിനമണാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കോലം, പിന്നെ ഒരു 4 ഏലക്ക, പിന്നെ ചേർക്കുന്നത് 1 കഷ്ണം ജാതിപത്രി. അങ്ങനെ ഈ ഹോൾ മസാലയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 സവാളയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അങ്ങനെ ഇതാ സവാളയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് ചേർക്കാം. അങ്ങനെ ഇതാ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ പച്ച മണം മാറുന്ന വരെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് ചേർക്കുന്നത്. ഇത് 1/2 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഇത് ഫ്രൈ ചെയ്യുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 1/2 കപ്പ് ബസുമതി റൈസാണ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഈ അരി നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. അപ്പോഴേക്കും എന്താ ബീഫിലെ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അരിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ 2 ബേ ലീഫ് ഇട്ടിരുന്നു. എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് തിളച്ച വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് അരി വേവുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് 1 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അരി വേവുമ്പോഴേക്കും ബിരിയാണിയിലേക്ക് വേണ്ട മിൻറ്റ് ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിതാ 1 ബൗള് മിൻറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ ചേർക്കുന്നത് മല്ലിയില, ഇത് 2 കപ്പ് മല്ലിയില ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പുതിനയിലയുടെ ഇരട്ടിയാണ് നമ്മൾ മല്ലിയില ചേർക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 മുറി നാരങ്ങാ നീരാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ മിൻറ്റ് ചട്നിയൊക്കെ അരച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചത്. ഞാൻ അത് വെള്ളം കുറച്ച് കൂടുതലാവുകയാണെങ്കിൽ അല്പം തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അരിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. അങ്ങനെ ഇതാ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഇതാ എണ്ണയൊക്കെ ഒരുവിധം ചൂടായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 സവാളയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊരു വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 1 സവാള ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതാണത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് സവാള ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ്. അങ്ങനെ ഇതാ സവാളയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 തക്കാളിയാണ് അരച്ച് ചേർക്കുന്നത്. ഇത് അരച്ച് ചേർക്കുക അല്ലെങ്കിൽ കഷ്ണമാക്കിയിട്ട് ചേർക്കുക ചെയ്യാം.
മസാലയുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരര ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് തൈരാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച ശേഷം ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളക്കട്ടെ. അങ്ങനെന്താ തക്കാളിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തൈരും ചേർത്ത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സായി വരട്ടെ. ഈ ബീഫും ഈ തക്കാളിയുടെ മിക്സുമായിട്ട് നന്നായി ഒന്ന് മിക്സായി വരട്ടെ. തക്കാളിയുടെ പുളിയെല്ലാം ബീഫിലേക്കൊക്കെ നന്നായി പിടിക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് കാഷ്നട്ട് കിസ്മിസും. പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പുതിനയില. ഇനി ഇതിലേക്ക് വേവിച്ച ശേഷം തണുക്കാൻ വെച്ചിട്ടുള്ള ചോറായിരുന്നു. ഇതൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർക്കാം. ഇതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഇതിനേറ്റവും കുറച്ച് ഗരം മസാല ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. സവാള, കാഷ്നട്ടും കിസ്മിസും ചേർക്കുന്നു. മല്ലിയില, പുതിനയില. പിന്നെ ഇതിലേക്ക് ബാലൻസ് ചോറും കൂടി ചേർക്കുകയാണ്. സവാള ഫ്രൈ ചെയ്തത്, പിന്നെ അല്പം നെയ്യ്, മല്ലിയിലയും പുതിനയിലയും. എന്നിട്ട് ഒരു സ്ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് റൈത്ത ഉണ്ടാക്കാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള 1 സവാളയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില. പിന്നെ ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പൊടിയപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള റൈത്ത തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഇതാ ദം ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ബിരിയാണിയൊക്കെ സെർവിംഗ് ഡിഷിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം, കാഷ്നട്ട് കിസ്മിസും. നമുക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്.